Hello and welcome back to my channel. Appa ellavarkum namaskaram. Innathe video oru makeup video aanu ṭa. Pettanu cheyan pattuna oru simple makeup look nu onnum parayan pattilla. Njan pettanu cheyina oru makeup adanu kaanikkan povunna ṭa. Pettanokke namukku porthu povumbo pettanu povanam appa endengil vaan cheyidittu povande ennattu cheyile. Angane oru look aanu cheyan povunna ṭa. Namukku ee video ilkku povaa. അപ്പൊ ഞാനും ആദ്യം തന്നെ എന്താ ചെയ്യാറെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇപ്പോഴും ഇടുന്ന പോലെ ടോണർ ഇടുക, ഏതെങ്കിലും സിറ ഇടുന്നവരാണെങ്കിൽ സിറ ഇടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ഞാൻ ഫേസിൽ ടോണർ ഇട്ടിട്ടുണ്ട്, പിന്നെ സിറ ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈമറൊന്നും ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ ഇടില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് പോകുമ്പോൾ ഇനിയിപ്പോ ബി ബി ക്രീം ആണെങ്കിൽ ബി ബി ക്രീമോ സി സി ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്യണവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഫൗണ്ടേഷനേ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യണ്ട കേട്ടോ, തീരെ യൂസ് ചെയ്യണ്ട. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ നമ്മുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. അപ്പൊ സൺസ്ക്രീൻ എടുത്തിട്ട് ഇടാം. ഈ ലോട്ടസിന്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോട്ടസിന്റെ തന്നെയാണ്. വേറെ സൺസ്ക്രീൻസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഇത് സ്പ്രേ ടൈപ്പാണ്. എന്റെ സ്കിൻ കെയർ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നിന്നിട്ടാ വീഡിയോ ചെയ്യുന്നത്, കാരണം ഞാൻ പറഞ്ഞില്ലേ വേഗം പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യണ്ടെന്ന് ചോദിച്ചു. വേഗം എന്തായാലും ഇത് ചെയ്യണത് ഒന്ന് കാണിക്കാം. അപ്പൊ എന്തായാലും ഞാൻ വേഗം ക്യാമറ സെറ്റ് ചെയ്തിട്ട് വേഗം നിന്ന് ചെയ്യാന്ന് കേട്ടോ. അപ്പൊ സൺസ്ക്രീൻ ഇടാട്ടോ. ഇത് ഒരു സ്ട്രോബിംഗ് ക്രീമോ അല്ലെങ്കിൽ ഇലിമിനേറ്റിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫേസിൽ ഒരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഞാൻ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഈ ഒരു കളർ ബാറിന്റെ ഒരു ഇലിമിനേറ്റിംഗ് ലോഷൻ ആണ്, സ്പോട്ട് ലൈറ്റ് ഇലിമിനേറ്റിംഗ് ലോഷൻ. പിന്നെ ഈ ഷുഗറിന്റെ ഇലിമിനേറ്റിംഗ് ലോഷൻ, ഇത് രണ്ടു കേട്ടോ. ഇതിൽ രണ്ടിലിപ്പോ എന്റെ ഡ്രസ്സ് വൈറ്റ് ആയ കാരണം കുറച്ച് ഒരു പിങ്കിഷ് അണ്ടർ ടോൺ ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഞാൻ ഇതിടാണ്. ഇതൊരു വീറ്റിഷ് അല്ലെങ്കിൽ നമുക്കൊരു ഗോൾഡൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അങ്ങോട്ട് ഓടി നടന്നിട്ടേക്ക് അതൊക്കെ. അപ്പൊ ഈ ഒരു അണ്ടർ ടോൺ നമുക്കൊരു വീറ്റിഷ് അങ്ങനത്തെ അല്ലെങ്കിൽ ഗോൾഡൻ മോഡലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. ഇത് കുറച്ച് വൈറ്റ് അങ്ങനത്തെ ആ ഒരു മോഡലുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ഇതായിരിക്കും. ഞാൻ ഇതാണ് ഇടുന്നത്. ഒരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന ഒരു ഇലിമിനേറ്റിംഗ് ലോഷൻ ആണ് കേട്ടോ. അപ്പം ഞാൻ നേരെ മോയ്സ്ചറൈസറിൽ നമ്മുടെ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഇതിടാണ് കേട്ടോ. ഇത് നമുക്ക് കളർ കാണുമ്പോൾ വൈറ്റ് ആണ്, നിങ്ങൾ നോക്കൂ വൈറ്റ് ആണ്. പക്ഷെ ഒന്ന് നമ്മൾ ഇതാക്കുമ്പോൾ ചെറിയൊരു നമുക്കിപ്പോൾ ക്യാമറ കാണുമ്പോൾ കാണില്ല, അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഫേസിൽ ഇടുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗ്ലോയി ഡൂയി അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തൊക്കെ പോകുമ്പോഴായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാറ് മെയിനായിട്ട്. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിററൊന്നും എടുത്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ നടക്കാം. അവിടെ മിററിൽ പോവും ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ക്യാമറയ്ക്ക് വരുന്നത് കേട്ടോ. ഐബ്രോസ് ഒന്നും ത്രെഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും ചെയ്യാത്ത കാരണം എന്തോ പോലെ അപ്പർ ലിപ്സിലൊക്കെ കുറച്ച് ഹെയർ വന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഫേസിൽ നമുക്ക് നല്ല ഫ്ലോലെസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഹെയറൊക്കെ റിമൂവ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ പലപ്പോഴും പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഷൂട്ടിനോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ എന്നോട് ഒരു മൂന്ന് രണ്ട് പേരെങ്കിലും ചോദിക്കും എന്താണ് ഫേസിൽ എന്ത് മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. കാരണം ഇങ്ങനെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക ഭയങ്കര മേക്കപ്പ് ലുക്കൊന്നും അല്ലല്ലോ. കുറച്ച് നാച്ചുറലായിട്ടെന്നാൽ മേക്കപ്പ് ഉണ്ടെന്ന് നല്ല ഭംഗിയിൽ തോന്നുന്ന അങ്ങനത്തെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ഷേഡോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ എന്താ പറയുക കണ്ണിൻ്റെ മുകളിൽ വരുന്ന കളറിൽ ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ യൂസ് ചെയ്യുമായിരിക്കും കൂടുതലും നല്ലത്. കാരണം നമ്മൾ പിങ്ക് അല്ലെങ്കിൽ റെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അല്ലെങ്കിൽ അങ്ങനത്തെ കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് കാണിക്കുമല്ലോ. ഞാൻ കൂടുതലും പുറത്ത് പോകുമ്പോൾ അങ്ങനത്തെ ഷെയ്ഡിലുള്ള ഐ ഷാഡോ ആണ് ഇടുന്നുണ്ടെങ്കിൽ ഇടാറ്, അല്ലെങ്കിൽ ഐ ഷാഡോ ഇടാറില്ല. ഇതുപോലെ ഇടും. ഇപ്പം മുഖത്ത് നിങ്ങൾക്ക് നോക്കിയാലറിയാം അധികം പാടുകളൊന്നും എനിക്കില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, ചില സമയത്ത് ഭയങ്കരമായിട്ട് പാടുകൾ വരാറുണ്ട് കേട്ടോ. ആ ടൈമിലൊക്കെ ഞാൻ കൺസീലറൊക്കെ യൂസ് ചെയ്യും. കൂടുതൽ യൂസ് ചെയ്യുന്ന കൺസീലർ ഞാൻ വെറ്റൻ വയലിൻ്റെ ഒരു സ്റ്റിക്ക് കൺസീലർ ഉണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് ഫിറ്റ്മിയുടെ കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ
പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ ഉണ്ട്, അത് ലിക്വിഡ് ലിക്വിഡ് ഫോമാണ്. അതും ഞാൻ കൺസീലർ ആയാലും ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ കുറേ യൂസ് ചെയ്യുന്നുണ്ടാവും, കാരണം നമ്മൾ സ്ഥിരം ഒരേ പ്രൊഡക്റ്റ് തന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ല, കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, കൺസീലർ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പകുതി ബേസിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ഐബ്രോസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഐബ്രോസ് എപ്പോഴും ചെയ്യും, ഞാൻ എന്ത് ചെയ്തില്ലെങ്കിലും ഐബ്രോസ് ചെയ്യും, കാരണം എനിക്ക് ഐബ്രോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പറയും. ഐബ്രോസ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ നൈക്കയുടെ ഞാൻ യൂസ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഹെവന്റെ, അല്ലെങ്കിൽ ഈ ഇതേതാ വെറ്റൻ വെയിലുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ പോകുമ്പോൾ ഇപ്പൊ കൈ കിട്ടുന്നത് ഏതാന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യും, അങ്ങനെ ഉണ്ടാകുന്നൊന്നുമില്ല. ആദ്യം ബ്രഷ് ചെയ്തിട്ട് സാധാ പോലെ ഐബ്രോസ് ചെയ്യാം. ഞാൻ ഐബ്രോസ് പോയിട്ട് ചെയ്തിട്ട് വരാം. ഐബ്രോസ് ഒക്കെ എപ്പോഴും ചെയ്യണമല്ലോ, കാണുന്നല്ലോ, ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. ഐബ്രോസ് ഞാൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോണ്ടോർ ചെയ്ത് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ രണ്ട് സൈഡും ജസ്റ്റ് കുറച്ച് ബ്ലഷ് ഇടില്ല ഞാൻ അധികം, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കോണ്ടോർ ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഈ രണ്ട് സൈഡ് കോണ്ടോർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഷുഗറിന്റെ കോണ്ടോ ഡിഫോസ് മിനി ബ്രോൺസർ, ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഐഷാഡോ പോലെ ഇടും, ഒന്നൊന്നൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുക, കാരണം എന്താന്ന് വെച്ചാൽ അത് ഇട്ട പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ നോസ് ജസ്റ്റ് ഇതെടുത്തിട്ട് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കും. എൻ്റെ നോസ് കോണ്ടോർ ചെയ്യേണ്ട അത്രയൊന്നും ഇല്ല കേട്ടോ, നോസ് ഒന്നാമത് ഭയങ്കര ചെറുതാണ്, പക്ഷെ ഞാൻ എനിക്ക് കോണ്ടോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലെൻഡ് ചെറുപ്പം ഞാൻ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 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 ഒന്നാക്കി കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. ഞാൻ കുഞ്ഞൊരു കമ്മലിട്ടുണ്ട് കേട്ടോ, ജിംകി. എനിക്ക് ജിംകി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനത്തെ ജുംക്ക, വലിയ ജുംക്കയിലും ചെറുതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഡ്രസ്സിന് ഞാൻ കൂടുതലും ഇടാറില്ല, സ്റ്റെഡാണ് കൂടുതൽ ഇടാറ്. ഇന്ന് പക്ഷെ എനിക്ക് ഈ ഒരു സിൽവർ ജുംക്ക കണ്ടപ്പോൾ, ജുംക്കി ചെറുത് കണ്ടപ്പോൾ ഞാൻ വെച്ചു വൈറ്റ് ഡ്രസ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി, ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇനി നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തോട്ടോ. പെട്ടെന്ന് നമ്മളിപ്പോ കയ്യുക തന്നെയല്ലേ യൂസ് ചെയ്യാം. കോണ്ടൂർ ചെയ്തു കേട്ടോ. കോണ്ടൂർ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് അധികം ഭയങ്കരമായിട്ടൊന്നും തോന്നിട്ടാവില്ല, ചെറുതായിട്ട് നാച്ചുറൽ ലുക്ക് അല്ലേ, അപ്പൊ നമ്മൾ ചെറുതായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചെറുതായിട്ട് കോണ്ടൂർ ചെയ്തു. ഇനി നമുക്ക് കണ്ണിനാണ് ചെയ്യേണ്ടത്. കണ്ണ് ഞാൻ വല്ല ഷൂട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ലെൻസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ലെൻസ് ഒന്ന് യൂസ് ചെയ്യാറില്ല, നമ്മൾ പുറത്തു പോകുമ്പോൾ ലെൻസ് യൂസ് ചെയ്യില്ല. അപ്പൊ ഞാൻ ലെൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി കണ്ണ് എഴുതലാണ് മെയിൻ ആയിട്ടുള്ളത്. കണ്ണ് ഞാൻ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും ചിലപ്പോൾ എഴുതി കൊടുക്കും, ചിലപ്പോൾ മുകളിൽ മാത്രം എഴുതും. ഇപ്പൊ ഞാൻ വാട്ടർ ലൈനും എഴുതും, ഞാൻ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും ഇല്ല, മുകളിൽ മാത്രം ഇങ്ങനെ ഉള്ളിക്കോടെ എഴുതി കൊടുക്കില്ല, നമ്മൾ അതുപോലെ ഉള്ളിക്കോടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് മസ്കാര ഇടുക, അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇടും കേട്ടോ. ഞാൻ പ്ലമ്മിന്റെ എടുത്തിട്ട് കണ്ണ് മുകളിൽ എന്ന് പറഞ്ഞാൽ കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഈ മുകളിൽ ഉള്ളിക്കൂടെ കാണുന്നുണ്ടോ. ഇനി നമുക്ക് അടിയിൽ എഴുതാം കേട്ടോ. സാധാരണ പോലെ എന്ന് വെച്ചാല് ഞാൻ എഴുതുക എങ്ങനെയാ വെച്ചാല് ഇവിടെ കട്ടി കൂട്ടിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ കട്ടി കുറച്ചിട്ട് ഈ എൻഡിൽ കട്ടി കൂട്ടി കഴിഞ്ഞാല് കണ്ണ് കുറച്ച് വലുപ്പം തോന്നിക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് എപ്പോഴും എഴുതാറ്. എൻ്റെ കണ്ണ് അത്ര വലിയ കണ്ണൊന്നുമല്ല, ചെറിയ കണ്ണാണ്. ചെറിയ കണ്ണാണെങ്കിൽ നമുക്ക് ഭംഗിയിലാക്കാൻ പറ്റും കേട്ടോ. ചില പറയില്ലെങ്കിൽ ചെറിയ കണ്ണാണെന്നുണ്ടെങ്കിൽ എഴുതിയ ഭംഗി ഉണ്ടാവില്ല. ചെറിയ കണ്ണുള്ളവർ മുകളിലും അടിയിലും ഒരുമിച്ച് എഴുതാതിരിക്കും, ഒന്നിൽ മുകളിൽ മാത്രം എഴുതാം അല്ലെങ്കിൽ അടിയിൽ മാത്രം എഴുതാം. ഞാൻ കൂടുതൽ അടിയിൽ എഴുതിയിട്ട് മുകളിൽ മസ്കാര ഇടും, കാരണം മുകളിൽ എഴുതി കഴിഞ്ഞാൽ അടിയിൽ മസ്കാര ഇട്ടാലും അത്രയ്ക്ക് അറിയില്ല. ഞാൻ അടിയിൽ എഴുതിയിട്ട് മുകളിൽ മസ്കാര ഇടലാണ് എപ്പോഴും പതിവ് കേട്ടോ. എഴുതി കുറച്ച് നമുക്ക് സ്മജ്ജായ പോലെ എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഭംഗിയാണ്, സ്മജ്ജായ പോലെ ആക്കൂലോ എല്ലാരും. അപ്പൊ സ്മജ്ജായ പോലെ ഇരിക്കുന്നതും ഭംഗിയാണ്. അപ്പൊ
ഞാനേ എന്താ പറയാ നമ്മുടെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു മേബിലിന്റെ ബേബി നമ്മുടെ പിങ്ക് കളറിലുള്ള സാധനം അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനി കണ്ണ് നമ്മൾ എന്താ ചെയ്യണ്ടേ? മസ്കാര ഇടണം. മസ്കാര ഇടുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ലാഷ് കേളർ വെച്ചിട്ട് ഒന്ന് ലാഷസ് കേൾ ചെയ്യുന്നുണ്ട്. കേൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്കാര ഇടുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. കണ്ണ് നല്ല വലുതായിട്ട് മിടർന്ന കണ്ണൊക്കെ ആയിട്ട് നിൽക്കും. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നിങ്ങൾ അടിയിൽ എഴുതുന്നില്ല, തീരെ എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ലാഷസ് ഒന്ന് കേൾ ചെയ്യുക. കേൾ ചെയ്തതിന് ശേഷം മസ്കാര ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് കിടുമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. കണ്ണ് എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മസ്കാര മാത്രം വാങ്ങിക്കുക. ലാഷസ് കേൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മസ്കാര ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് സൂപ്പറാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ മസ്കാര ഇട്ടിട്ട് മസ്കാരല്ല ലാഷസ് ഒന്ന് കേൾ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ മസ്കാര ഇടാം. ലാഷസ് കേൾ ചെയ്തിട്ടില്ല, ഞാൻ മസ്കാര കാണിക്കാം. നമ്മുടെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഞാനിപ്പോൾ കൂടുതലും കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വാങ്ങുന്ന ഇതാണ് കേട്ടോ. ഇതെനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ് എന്നൊക്കെ പറയാം. ഇപ്പോഴത്തെ ചില കുറച്ചാളായിട്ട് എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മേബിലിൻ്റെ കുറേ എണ്ണം ഉണ്ടായിട്ടെങ്കിലും മേബിലിൻ തിന്നാൻ ഫേവറേറ്റ് ആണ്. ലാഷസ് ഒന്ന് കേൾ ചെയ്യുക കേട്ടോ. ഇത് ചെയ്യുമ്പോൾ വേദനയൊന്നും എടുക്കില്ല കേട്ടോ. അത് വിചാരിക്കണ്ട, ഒരു വേദനയുമില്ല. സാധാരണ പോലെ അതാ ഇങ്ങനെ കുറച്ചൊന്ന് കേൾ ചെയ്യുക. നിങ്ങൾക്ക് കാണാവോ ലാഷസ് കണ്ടോ? എനിക്കധികം ലാഷസ് ഇല്ല. നിങ്ങൾക്ക് ലാഷസ് നല്ലോണം ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ. മസ്കാര ഇട്ടു കേട്ടോ. മസ്കാര ഇട്ടപ്പോൾ കണ്ണ് നോക്കൂ, സൂപ്പറായില്ലേ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടു. ഈ വെറ്റൻ വയലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടത് കേട്ടോ. ഇത് വെറ്റൻ വയലിൻ്റെ മെഗാലാസ് ലിക്വിഡാണ്. ഇത് കോറൽ കറപ്ഷൻ E922V ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പ് ഡ്രസ്സിനൊക്കെ ഈ ഒരു ഷെയ്ഡായിരിക്കും നന്നായിട്ട് മാച്ചായി പോവുക. അപ്പൊ ഇതാണ് നമ്മുടെ ലുക്ക്. ലിപ്സ്റ്റിക് ഇട്ടു. കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലഷ് ആയിട്ട് ഇടാം കേട്ടോ. ആ ഒരു പിങ്ക് ഇത് കിട്ടുന്നെങ്കിൽ. ഞാൻ പൊതുവേ ബ്ലഷിന്റെ ആളല്ല. അപ്പൊ ഇതേ ഞാൻ മുടി കെട്ടി. മുടി ജസ്റ്റ് വെറുതെ ഇങ്ങനെ നമ്മൾ എഴുതെടുത്ത് കെട്ടില്ലേ അതുപോലെ കെട്ടി പൊട്ട് തൊട്ടു. പൊട്ട് വേണമെങ്കിൽ ചെറുത് തൊടാം കേട്ടോ. എനിക്ക് ഇപ്പോൾ നോക്കിയിട്ട് ഇവിടെ വലുത് കിട്ടിയുള്ളതാണ് ഞാൻ വലുത് തൊട്ടത്. കുഞ്ഞു പൊട്ട് തൊട്ടാലും മതി, ഡ്രസ്സിന് ഭംഗിയായിരിക്കും. വൈറ്റ് ഇങ്ങനെ നമ്മുടെ സ്റ്റോണിൻ്റെ പൊട്ടുണ്ടാവില്ലേ അത് തൊട്ടാലും ഇതിന് നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ. ചെറിയ ബ്ലാക്കും വൈറ്റും ഒക്കെ കൂടി തൊട്ട് ഭയങ്കര രസമായിരിക്കും. വൈറ്റ് ഡ്രസ്സല്ലേ, അപ്പം എന്തെങ്കിലും ഇപ്പം അത് കാണാനില്ലേ. അപ്പം ഞാൻ ഡ്രസ്സിനെ പറ്റുന്നത് ബ്ലാക്ക് ആകുമ്പോൾ എടുത്ത് കാണുന്നുള്ളൂ. ഞാൻ ബ്ലാക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഇത്രയും ചെയ്യാറുള്ളൂ. വളരെ സിമ്പിളല്ലേ, എന്നുവെച്ചാൽ മേക്കപ്പ് അധികം ഉണ്ടെന്ന് തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് മേക്കപ്പ് അധികം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ലൈറ്റിൻ്റെ ആയിരിക്കും. എൻ്റെ ഫേസിൽ അധികം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, ബി ബി ക്രീം ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഈ സൺസ്ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ലുക്ക്. മുടിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചിടാം കേട്ടോ, കിട്ടിച്ച്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഇപ്പം തന്നെ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതെ, ടാറ്റാ.